നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഔട്ട്സോഴ്സിങ്ങിനെ കുറിച്ച്, വിവിധ മേഖലകളെ കുറിച്ച് നമ്മൾ ഏറെ പോയി ആ മേഖലകളിൽ. നമുക്ക് ഇനിയും ഏതെങ്കിലും വിഷയങ്ങൾ ഔട്ട്സോഴ്സിങ്ങിനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പോകേണ്ടതുണ്ടോ സ്വാമിജി? തീർച്ചയായും. എന്നാൽ ആ വഴി നമുക്ക് പോകാം സ്വാമിജി. ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല നമ്മൾ ചർച്ച ചെയ്തില്ല. പറയൂ സ്വാമിജി. ഔട്ട്സോഴ്സിങ് ഏറ്റവും പ്രധാനമാകുന്നത് രാഷ്ട്രഭരണത്തിലാണ്. ആ വിഷയം സംസാരിക്കുന്നത് നന്നായിരിക്കും സ്വാമിജി. വർത്തമാനമായി പറഞ്ഞിട്ടില്ല വഴി. അതെ. അപ്പോൾ പുതിയ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അതിന് കൂടുതൽ പ്രസക്തിയുണ്ട് സ്വാമിജി. ആ വഴി തന്നെ നമുക്ക് പോകാം, താല്പര്യമുണ്ട്. ഔട്ട്സോഴ്സിങ്ങിൻ്റെ ഏറ്റവും നഗ്നമായ കാഴ്ചകൾ തുടങ്ങിയതും വളർന്നതും ഭരണരംഗത്താണ്. ഔദ്യോഗിക രംഗങ്ങളാകെ ഔട്ട്സോഴ്സിങ്ങിൻ്റെയാണ്. കേരളത്തിലെ പ്രമുഖ കോളേജുകൾ എടുക്കുക, കേരളത്തിലെ ഇലക്ട്രിസിറ്റി ബോർഡ് പോലുള്ള ബോർഡുകൾ എടുക്കുക, അതായത് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ക്വാസി ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ഇവയൊക്കെ എടുക്കുക, സബ് രജിസ്ട്രാർ ഓഫീസ് എടുക്കുക. ഇവിടെയൊക്കെ ഇന്ന് ശമ്പളം വാങ്ങിച്ച് വീട്ടിലിരിക്കുന്ന ഒരു വലിയ വർഗവും ഔട്ട്സോഴ്സിങ് കൊണ്ട് പണിയെടുപ്പിക്കുന്ന ഒരു വർഗവും സമാന്തരമായി രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഭരണരംഗങ്ങളാകെ സമാന്തര സംവിധാനങ്ങൾ കൊണ്ട് കലുഷിതമാണ്. നാം ഇന്ന് കാണാൻ പോകുന്ന ഓഫീസിലിരിക്കുന്ന, കമ്പ്യൂട്ടറിന് മുമ്പിലിരിക്കുന്ന ആളുകൾ ഗവൺമെൻറ് നിയമിച്ചവരോ അവിടെയുള്ള സംവിധാനങ്ങൾ അറിഞ്ഞിട്ടുള്ളവരോ പോലും അല്ലാത്തൊരു വലിയ വർഗമുണ്ട്. അവരോടാണ് നമ്മൾ ഇടപെടുന്നത്. അതെ. ഈ വിവരം അറിയുമോ? പറയൂ സ്വാമിജി, പുതിയ അറിവാണ്. അതായത് ശമ്പളം വാങ്ങുന്നത് വേറെ, ജോലി ചെയ്യുന്നത് വേറെ. സബ് രജിസ്ട്രാർ ഓഫീസിൽ ഭീമമായ കൈക്കൂലി ഉണ്ട് എന്നുള്ള വിവരം നിങ്ങൾക്കറിയാം. അതിൻ്റെ ഒരു പാർട്ട് ഒരു മാസത്തിൽ ഒരു 1800-2000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ കമ്പ്യൂട്ടർ അറിയാവുന്ന കുട്ടികളെ പിടിച്ചു വെച്ചാൽ സ്ഥലം മാറ്റം വരുമ്പോഴൊക്കെ ചെന്ന് ഒപ്പിട്ടിട്ട് പോന്നാൽ മതി. പക്ഷെ അത് വിവാദമാവില്ലേ സ്വാമിജി? ഒരു വിവാദവും ഇല്ലാതെ കേരളത്തിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നതാണ്, മാധ്യമങ്ങൾക്കൊക്കെ അറിയുന്നതാണ്. കേരളത്തിലെ പ്രമുഖ കോളേജിൽ UGC ഡയറക്റ്റ് നിയന്ത്രണത്തിലുണ്ടത് എന്ന് പറയുന്ന കോളേജുകളിൽ തൂത്തുവാരാൻ വരുന്നവരെ നിങ്ങൾ നോക്കുക. സ്വീപ്പർ തസ്തികയിൽ തിരഞ്ഞെടുത്ത് അവർക്ക് നല്ല ശമ്പളം കൊടുക്കുമ്പോൾ തൂത്തുവാരാൻ വരുന്നത് അവർ കോൺട്രാക്റ്റ് കൊടുത്ത സാധുക്കളാണ്. നിങ്ങളുടെ നാട്ടിലെ കോളേജ് ഉൾപ്പെടെ നോക്കിയുള്ളത്. അത്തരത്തിലുള്ള അന്വേഷണം നടത്തിയിട്ടില്ല സ്വാമിജി. അന്വേഷിക്കുക, നാളെ തന്നെ അന്വേഷിക്കുക. പറഞ്ഞത് നുണയാണോ? ശരി. സമാന്തര തൊഴിൽ മേഖല വളർന്നു വരുമ്പോൾ തൊഴിലിനെ കോൺട്രാക്റ്റ് എടുത്ത് സബ് കോൺട്രാക്റ്റ് കൊടുത്ത് അതിന് സബ് കൊടുത്ത് വരെ കലുഷിതമാണ് ഇന്ന് തൊഴിൽ മേഖല. ഇത് വളരെ രസകരമാകുന്നത് ഈ നിയമനങ്ങൾ സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് നിയമപ്രശ്നങ്ങൾ നിലനിൽക്കെ PSC വഴി മാത്രമേ നിയമനങ്ങൾ നടത്താവൂ എന്ന് ഉള്ളൊരു അവസ്ഥ നിലനിൽക്കുകയാണ് ഇത് സംഭവിക്കുന്നു എന്ന് വരുമ്പോൾ. ഇത് വളരെ ശക്തമാണ്. ഇത് ഔട്ട്സോഴ്സിങ് ആണ് ശക്തമായ. അതായത് ജനാധിപത്യം എന്നതൊരു വലിയ സങ്കല്പമായിരുന്നു. അതെ. ജനാധിപത്യം എന്ന സങ്കല്പം ജനതയുടെ ഉള്ളിൽ കൊടുത്തതാരാണ് എന്നുള്ളതാണ് ആദ്യം നമ്മൾ അന്വേഷിക്കേണ്ടത്. ഉത്തമന്മാരായ രാജാക്കന്മാരായിരുന്നു. കാരണം രാജഭരണത്തിൻ്റെ ഇടനാഴികകളിൽ എപ്പോഴെങ്കിലും ജനഹിതം മാനിക്കുന്ന രാജാവ് ഉണ്ടാവുകയും അതിൻ്റെ പുരോഗതിയെക്കുറിച്ചുള്ള സങ്കല്പം ജനതയ്ക്കുണ്ടാവുകയും ചെയ്യുമ്പോഴാണ് ജനാധിപത്യമെന്ന സങ്കല്പം ഭരണമാതൃകയിൽ ജനജീവിതത്തിൽ ഉണ്ടാകുന്നത്. അതല്ലാതെ ഒരു സുപ്രഭാതത്തിലൊരു എബ്രഹാം ലിങ്കണോ ഒരു മാനവനോ രംഗപ്രവേശം ചെയ്ത് എഴുതിയുണ്ടാക്കുന്നതല്ല ജനാധിപത്യം.
ഭരിക്കുന്ന വ്യക്തി രാജാവായിരിക്കട്ടെ, ആ രാജാവ് തൻ്റെ ഉത്തരവാദിത്തങ്ങളെ എത്രത്തോളം ജനജീവിതത്തിൻ്റെ താഴെ തട്ടിലേക്ക് വരെ കൊണ്ടുവരുവാനും പ്രാതിനിധ്യ സ്വഭാവമുള്ള തീരുമാനമെടുക്കുവാനും ആ ജനതയെ തൃപ്തിപ്പെടുത്തുവാനും തയ്യാറാകുന്നു, അത്ര കണ്ട് സാമാജികമായി അയാളുടെ വ്യക്തിത്വം അലിഞ്ഞലിഞ്ഞില്ലാതാവും. അയാൾ ചരിത്രത്തിൽ അത്രയൊന്നും ചിലപ്പോൾ അറിയപ്പെട്ടു എന്ന് വരില്ല. ഒരു സമഗ്രമായ ജനാധിപത്യ വ്യവസ്ഥക്കകത്ത് ഭരണാധികാരികൾ അറിയപ്പെടണമെന്നില്ല അല്ലേ സ്വാമിജി? ഒരിക്കലും അറിയപ്പെടില്ല, അറിയപ്പെടണമെന്നില്ലെന്നല്ല, അറിയപ്പെടില്ല. എത്ര കണ്ട് വ്യക്തികൾ അറിയപ്പെടുന്നുവോ അത്ര കണ്ട് വ്യക്തിത്വം ഉണ്ടാവും. സാമാജികതയും സാമൂഹികതയും അവിടെ അസ്തമിക്കും. അമ്മ, മക്കൾ, അയൽവക്കക്കാർ ഇവരെല്ലാം അറിയപ്പെടുന്ന ഒരു ഗൃഹസ്ഥൻ എന്ന് പറഞ്ഞാൽ അവൻ ആരുമായും പൊരുത്തപ്പെടാത്തവനും നീചനും നിന്ദ്യനും ആയിരിക്കാനാണ് സാധ്യത കൂടുതൽ. ആ വ്യവസ്ഥക്കകത്ത് ഒരു സ്വാർത്ഥ, അവൻ എല്ലാ കാര്യങ്ങളിലും സ്വാർത്ഥതയോടുകൂടി കൂടുതൽ ഇടപെടുന്നുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. എത്ര സ്വാർത്ഥതയോടുകൂടി എല്ലാ കാര്യങ്ങളിലും എത്രത്തോളം ഇടപെടുകയും കൃത്രിമത്വം ഉണ്ടാവുകയോ ചെയ്യുന്നുവോ അത്രത്തോളം അവന് വ്യക്തിത്വം ഉണ്ടാവുകയും മത്സര രംഗത്തുണ്ടാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ വ്യവസ്ഥക്കകത്തുള്ള ഈ നേതാക്കൾ എന്ന് പറഞ്ഞിട്ട് എത്ര കണ്ട് വ്യക്തിപരമായി നേതാക്കൾ ഉയർന്നു വരുന്നുവോ അത്ര കണ്ട് ജനാധിപത്യം അസ്തമിക്കും. ഇത് പ്രതിച്ഛായ എന്ന് പറയുന്നത് ഒരു കപടമായ, അല്ലെങ്കിൽ കപടമെന്ന പദം ഞാൻ ഉപയോഗിക്കുന്നില്ല. പ്രതിച്ഛായ റിയൽ ആയിരിക്കാം, പക്ഷേ പ്രതിച്ഛായ കൂടുന്ന നേതാക്കന്മാരുണ്ടാകുമ്പോൾ ലക്ഷ്യബോധവും മാനിഫെസ്റ്റോയും ഒഴിച്ചു മൂടപ്പെടും. വ്യക്തി അവൻ നിലകൊള്ളുന്ന കുടുംബത്തിൽ, അവൻ നിലകൊള്ളുന്ന പ്രസ്ഥാനത്തിൽ അലിഞ്ഞില്ലാതാകുമ്പോൾ മാത്രമേ പ്രസ്ഥാനം ഉണരുകയും വളരുകയും ചെയ്യുള്ളൂ. അത്തരത്തിൽ നാം ചിന്തിക്കുകയാണെങ്കിൽ തൊഴിൽ മേഖലയിൽ മാത്രമല്ല, അങ്ങ് ഒരു ട്വിസ്റ്റിലെ ചോദ്യം ചോദിച്ചതുകൊണ്ട് നമുക്ക് തൊഴിൽ മേഖല തൽക്കാലം ഒന്ന് മാറ്റിവെച്ചിട്ട് ജനാധിപത്യത്തിനുള്ളിലേക്ക് ഈ ഔട്ട്സോഴ്സിങ്ങിൻ്റെ നോക്കാം. 1947 August 14 അർദ്ധരാത്രിയാണ് നമ്മുടെ രാജ്യം സ്വതന്ത്രമായത് എന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ ആദ്യം സ്വതന്ത്ര ഇന്ത്യയുടെ ഗവർണർ ജനറലായി ഔട്ട്സോഴ്സ് ചെയ്തത് ബ്രിട്ടനിൽ നിന്ന് മൗണ്ട് ബാറ്റനെയാണ്. സത്യമാണ് സ്വാമിജി. വ്യക്തമായ രൂപരേഖകൾ ഉണ്ടാക്കി 1885 രൂപീകൃതമായ ബ്രിട്ടീഷുകാരൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ്സിലേക്ക് ബ്രിട്ടീഷുകാർ ബ്രിട്ടന് വേണ്ടി വട്ടമേശ സമ്മേളനം നടത്തുവാൻ ഔട്ട്സോഴ്സ് ചെയ്തവരാണ് ഇന്ത്യക്കാരായ സ്വാതന്ത്ര്യ സമര സേനാനികളിൽ 4% എന്ന് മനഃശാസ്ത്രപരമായി, സാമൂഹ്യശാസ്ത്രപരമായി, രാജനൈതികമായി, പൊളിറ്റിക്കലായി ഇന്ത്യയുടെ ഹിസ്റ്ററിയെ നാളെ ഏതെങ്കിലും ഒരാൾ 100 ശേഷം പഠനം നടത്തി എഴുതിപ്പോയാൽ നമുക്ക് എത്ര വേദനയുണ്ടാവും എന്ന് നോക്കാം. നമ്മളൊരു വികാരത്തിൽ നിന്നുകൊണ്ട്, രാഷ്ട്രമെന്ന വികാരത്തിലൊക്കെ നിന്നുകൊണ്ട് കാണാതെ ഒരു പ്രസ്ഥാനത്തിൻ്റെ വികാരം ഇന്ന് കാണുന്ന ഇന്ത്യയിലെ നേതൃത്വത്തിൻ്റെ മുഴുവൻ പാരമ്പര്യം ഉൾക്കൊള്ളാവുന്ന, ഏത് പ്രസ്ഥാനത്തിൻ്റെയും പാരമ്പര്യം ഉൾക്കൊള്ളാവുന്ന ഇന്ത്യൻ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയുടെ ആദ്യ പിതാക്കന്മാരെന്നറിയപ്പെടുന്നവർ മുഴുവൻ കോൺഗ്രസ്സിലൂടെയാണ് വളർന്നു വന്നിട്ടുള്ളത്. കോൺഗ്രസോ അലൻ ഒക്ടേവിയൻ ഹ്യൂം സ്ഥാപിച്ച ബ്രിട്ടന് വേണ്ടി സംസാരിക്കുവാൻ വേണ്ടിയുള്ള ബ്രിട്ടനോട് പടപൊരുതുമ്പോഴും ബ്രിട്ടീഷുകാർക്ക് മാത്രമേ ബോധമുള്ളൂ എന്ന് വ്യക്തമായി നമ്മെ ചരിത്രപരമായി ബോധ്യപ്പെടുത്തുന്ന ഒരു ബ്രിട്ടീഷുകാരൻ്റെ നേതൃത്വത്തിൽ
രൂപം കൊണ്ടതും ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി പടപൊരുതാൻ എന്ന് ജനതയെ ധരിപ്പിച്ചിട്ടുള്ളതും ആംഗലേയ ഭാഷയോട് ആഭിമുഖ്യമുള്ളവരും ആംഗലേയ വിദ്യാഭ്യാസം നേടിയവരും ആംഗലേയ രീതിയിൽ ജീവിക്കാൻ ഇച്ഛിക്കുന്നവരും ആംഗലേയ മാതൃകകൾ ഇന്ത്യൻ മണ്ണിൽ ഇന്ത്യൻ പാരമ്പര്യത്തെ നശിപ്പിച്ചു കൊണ്ടുവരുവാൻ സദാ ജാഗരൂകരായവരും ബ്രിട്ടീഷ് ക്ലർജിയെയും ബ്രിട്ടീഷ് സംഭവങ്ങളെയും അതേപടി പകർത്തുവാൻ ഇച്ഛിക്കുന്നവരുമായി പലപ്പോഴും ബ്രിട്ടനിൽ തന്നെ പഠിച്ചവർ നേതൃത്വം കൊടുത്തതാണ് ഈ പ്രസ്ഥാനം. ഏതെങ്കിലും വാക്ക് ഞാൻ പറഞ്ഞത് ഇല്ല, മനസ്സിലായി സ്വാമിജി. തിരിഞ്ഞു നോക്കുമ്പോൾ അത് പരമമായ സത്യം. ചരിത്രപരമായി തെറ്റാണെങ്കിൽ പറയണം. ഒരിക്കലുമല്ല സ്വാമിജി. നമ്മുടെ സംസ്കാരമനുസരിച്ച് ഞാൻ എവിടുന്ന് വിദ്യ ഉൾക്കൊള്ളുന്നുവോ അവിടുത്തോട് നന്ദി കാണിക്കണം. നമ്മുടെ സംസ്കാരമനുസരിച്ച് നാം ആരുടെ നേതൃത്വം അംഗീകരിക്കുന്നുവോ അവൻ വളർത്തിക്കൊണ്ടുപോകുന്നു എന്ന മട്ടിൽ അവനോട് നന്ദി കാണിക്കണം. നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ് ഈ നന്ദി. കൂടുതൽ ആംഗലേയ വിദ്യാഭ്യാസം വരുമ്പോൾ അത് നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് സമ്മതിച്ചാൽ തന്നെ നമ്മുടെ പാരമ്പര്യ ജനിതകങ്ങൾ അതിനധികം അനുവദിക്കാറില്ല. ബ്രിട്ടൻ, അതുപോലെ തന്നെ യൂറോപ്പ് ഇന്ത്യൻ മണ്ണിനെ അടിമത്തത്തിലേക്ക് നയിച്ചത് അവിടുത്തെ വിദ്യാഭ്യാസവും അവിടുത്തെ ആഹാര രീതികളും ഏറ്റുവാങ്ങിയ ഒരുപറ്റം നേതാക്കന്മാരിലൂടെ തന്നെയാണ്. ഒരു അതീശത്വത്തിന് വേണ്ടി ഒരു ഔട്ട്സോഴ്സിംഗ് എന്നുള്ള രീതിയിലാണ് അവരങ്ങനെ അന്ന് ചിന്തിച്ച് ചെയ്തതാണോ എന്ന് എനിക്കറിയില്ല. അത് പറയുന്നത് കുറച്ച് കൂടി പോകും എന്ന് എനിക്ക് തോന്നുന്നു. സംഭവിച്ചത് അങ്ങനെയാണ് എന്ന് പറയും. അത്ര കണ്ട് ബ്രിട്ടീഷുകാർ ചിന്തിക്കാൻ കഴിവുള്ളവരാണെന്നും എന്നാൽ അത്രയ്ക്ക് കഴിവില്ലാത്തവരാണെന്നും പറയാൻ ബുദ്ധിമുട്ടുണ്ട്. മനസ്സിലായി സ്വാമിജി. രണ്ട് സാധ്യതകളും തള്ളിക്കളയാൻ പറ്റില്ല. യാദൃച്ഛികമായി പ്രകൃതിയുടെ ഒരു നിയോഗമാകാം. അതെ. ബുദ്ധിമാന്മാരായ ബ്രിട്ടീഷുകാർ ഇത്രയൊക്കെ ചിന്തിച്ചിരിക്കുകയും ചെയ്യാം. കാരണം ലോകമെമ്പാടും അവർ തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കിയിരുന്നു ഒതുക്കിയിരുന്നു. ആ നിലയിൽ അത് ചിന്തിക്കാതെയാണെന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഹരിപുര കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഭവങ്ങളെ വീക്ഷിക്കുമ്പോൾ ഇറങ്ങിപ്പോയ ബോസും നെഹ്റുവും പോയി കഴിഞ്ഞ് നെഹ്റു തിരിച്ചു കയറി വരുന്നൊരു ചിത്രമുണ്ട്. ഗാന്ധി എടുത്ത ചില തീരുമാനങ്ങളോട് വിയോജിച്ചിട്ട് ഇറങ്ങിപ്പോകുന്നത് നെഹ്റുവും ബോസും ഒരുമിച്ചാണ് ഹരിപുര കോൺഗ്രസ്സെല്ലാം. തിരിച്ച് നെഹ്റു കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലേക്ക് തിരിച്ചു വരികയാണ്. ബോസ് പോയ വഴി പോവുകയാണ്. ഇങ്ങനെ പല സംഭവങ്ങളെയും നമ്മൾ ചേർത്ത് വെച്ച് വായിച്ചാൽ പലപ്പോഴും മഹാത്മജിയുടെ സത്യാഗ്രഹങ്ങളെയും മറ്റുള്ളവയെയും ഒക്കെ നമ്മൾ വീക്ഷിച്ചാൽ അത് മനഃശാസ്ത്രപരമായി ഇന്ത്യൻ ജനതയ്ക്ക് ശക്തി പകർന്നുവോ സാമൂഹികമായി ശക്തി പകർന്നുവോ ചരിത്രത്തിൽ മഹാത്മജി എന്ന വ്യക്തി ഉജ്ജ്വലനായി സ്ഥാനം പിടിക്കുക മാത്രമായിരുന്നുവോ ചെയ്തത്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനഃശാസ്ത്രത്തിൻ്റെയും ശരീരശാസ്ത്രത്തിൻ്റെയും ജീവശാസ്ത്രത്തിൻ്റെയും ഒക്കെ സംയുക്തതയോടുകൂടി ഒരു ചരിത്രകാരൻ പഠിക്കേണ്ട കാലം അതിക്രമിച്ചിട്ടുണ്ട്. അന്ന് ബ്രിട്ടീഷുകാരൻ ചെയ്ത ഔട്ട്സോഴ്സിങ്ങിലൂടെയാണ് ഒരു പ്രസ്ഥാനം വളർന്നു വന്നത്. അത് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമായിരുന്നു. അതെ, തീർച്ചയായും. പക്ഷെ ഗാന്ധി ഒരു സത്യസന്ധത പുലർത്തിയിട്ടുണ്ട്.
സ്വാതന്ത്ര്യം കിട്ടിയതോടെ ഇത് പിരിച്ചുവിടണമെന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഉറക്കെ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ ജനതയെ താൽക്കാലികങ്ങളായ പല ആവശ്യങ്ങൾക്കും വേണ്ടി രാഷ്ട്രീയമായി സംഘടിപ്പിച്ച ഒരു പ്രസ്ഥാനം ചരിത്രത്തിൻ്റെ ഭാഗമായി വളർന്നു കഴിഞ്ഞ് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ആ ചരിത്ര പശ്ചാത്തലവും പേറി മുന്നേറുന്നത് ആശാവഹമല്ലെന്നെങ്കിലും ആ മാന്യദേഹം മനസ്സിലാക്കിയിരുന്നു എന്നറിയുന്നത് സുഖകരമാണ്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് എതിരിടുന്നതിന് ശക്തമായൊരു വിദേശ ഗവൺമെൻ്റ് ഉണ്ട്. അതിനോട് എതിരിടാൻ വിദേശിയായ ഒരുവനാൽ സൃഷ്ടിക്കപ്പെട്ട ഒരു പ്രസ്ഥാനം അതിനോട് എതിരിട്ട് സ്വാതന്ത്ര്യം അവരാണ് നേടിത്തന്നത് എന്ന് മഹാത്മജിയെയും ബാക്കിയുള്ളവരെയും വെച്ച് പഠിപ്പിക്കുമ്പോൾ പ്രസ്ഥാനത്തിലേക്ക് വരുന്ന ഓരോ വ്യക്തിയും മഹാത്മാഗാന്ധിയാണ് എന്ന ബോധമുണ്ടാക്കിയാൽ ഭാരത ചരിത്രം ദുരൂഹമായിത്തീരുകയും ഭാരത ജനത എല്ലാ തരത്തിലും അധപതിക്കുകയും ചെയ്യുമെന്ന് ആ മഹാത്മാവ് കണ്ടിരുന്നിരിക്കണം. വിദൂര തലങ്ങളിൽ നമ്മൾ ചിന്തിച്ചാൽ സംഭവിച്ചതും അതുതന്നെയാണ്. സ്വാതന്ത്ര്യത്തിനെതിരായി ഇന്ത്യയിൽ പെരുമാറിയ ജനതയുണ്ട്, ഇന്ത്യക്കകത്ത് തന്നെ. കവികളുണ്ട്, സാഹിത്യകാരന്മാരുണ്ട്. എല്ലാവരും ഒന്നും സ്വാതന്ത്ര്യത്തിന് അനുകൂലമായി പറഞ്ഞവരല്ല. മതങ്ങളുണ്ട്, ജാതികളുണ്ട്. നമ്മുടെ രാജ്യത്ത് അനേക മതങ്ങളുണ്ട്, അറിയും. അനേക ജാതികളുണ്ട്. സ്വാതന്ത്ര്യം എന്താണെന്നോ, ബ്രിട്ടൻ ഭരിച്ച് തുടർന്നാൽ എന്ത് സംഭവിക്കുമെന്നോ, ബ്രിട്ടൻ പോയാൽ എന്ത് സംഭവിക്കുമെന്നോ അറിയാത്ത ജനത ഇന്നും ഇന്ത്യയിലുണ്ട്. ഇന്ത്യയുടെ വികാസം എന്ന് നേതാക്കന്മാർ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ ഒരു സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെ പിരിച്ചുവിട്ടിട്ട് വ്യക്തതയുള്ള ദർശനങ്ങളുടെ അടിസ്ഥാനത്തിൽ കാരണം ഇന്ത്യൻ ജനാധിപത്യം പ്രസിഡൻഷ്യൽ ഡെമോക്രസി അല്ല. അമേരിക്കയെ പിന്തുടർന്ന് ഇന്ത്യ ഒരു പ്രസിഡൻഷ്യൽ ഡെമോക്രസിയെയാണ് കൊണ്ടുവന്നിരുന്നതെങ്കിൽ അതിനുള്ള ഒരു ഇലക്ടറൽ കോളേജ് രൂപവൽക്കരിച്ച് ബൗദ്ധിക ശേഷിയുള്ളവനെ അധികാരത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നു എന്ന് പറയാമായിരുന്നു. ഇന്ത്യൻ ഭരണരംഗത്തേക്ക് പലപ്പോഴും വരുന്നത് ഇന്ത്യയെ അറിഞ്ഞവരോ ഇന്ത്യൻ ജനതയുടെ വികാരങ്ങൾ ഉൾക്കൊണ്ടവരോ ഇന്ത്യയുടെ സാഹചര്യങ്ങളെ പഠിച്ചവരോ അല്ല എന്നുള്ളത് ഇക്കാലം അത്രയും നടന്ന ഭരണത്തിലൂടെ സൂക്ഷിച്ചു നോക്കിയാൽ ബോധ്യമാവും. തീർച്ചയായും ഭരണാധികാരികൾ വല്ലപ്പോഴും നടത്തുന്ന വിദേശയാത്രകളിൽ കാണുന്ന പല കാര്യങ്ങളും വേണ്ടത്ര അവബോധത്തോടെ പഠിക്കാതെ അവയെ അനുകരിക്കുകയും അവയെല്ലാം ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയും ആ കൊണ്ടുവരുന്നതിലൂടെ ഇന്ത്യയുടെ സംസ്കൃതിയെ താറുമാറാക്കുകയും ഇന്ത്യയുടെ നിലനിൽപ്പിനെ ശുദ്ധശൂന്യമാക്കുകയും ചെയ്യുന്നു എന്നത് വസ്തുതാപരമായി അപഗ്രഥിച്ചാൽ ബോധ്യമാകുന്നതാണ്. ഇത് പലപ്പോഴും നമ്മുടെ അഭിമാനത്തെയും നമ്മുടെ ജനതയുടെ വിശ്വാസത്തെയും ഒക്കെ ഹനിച്ചിട്ടുണ്ട്. നാളെ രാവിലെ എന്നെ ഒരാൾ ഭരണാധികാരിയാക്കി, എനിക്ക് യാദൃച്ഛികമായൊരു പ്രസ്ഥാനത്തിനകത്ത് കയറിപ്പറ്റാൻ പറ്റി, ഭരണാധികാരിയാകാൻ പറ്റി, എന്ത് ആശയത്തെ, എന്ത് ആദർശത്തെ
പിൻപറ്റിയാണ് ഞാൻ ജനതയോട് വോട്ട് ചോദിച്ചത്. വ്യക്തിപരമാണെങ്കിൽ അത് രാജാധിപത്യത്തിന്റെ പിന്തുടർച്ചയാണ്, ജനാധിപത്യമല്ല. ജനാധിപത്യ മൂല്യങ്ങളിൽ സോഷ്യലിസത്തെ ആദർശമാക്കി വെച്ചുകൊണ്ടാണ് കൃത്യമായ ദർശനമുണ്ടാക്കി ആ ദർശനത്തിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങൾ അധികാരത്തിൽ വരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനൊരു ദർശനമുണ്ട്. തീർച്ചയായും ഞങ്ങൾ പിന്തുടരുന്ന ആശയം കമ്മ്യൂണിസമാണ് എന്ന് പറഞ്ഞാൽ അതിനൊരു ആധാരമായ പുസ്തകവും അതിനാധാരമായൊരു ദർശനവും ഉണ്ട്. തീർച്ചയായും ശരിയല്ല. ശരിയാണ് സ്വാമിജി, ഒരു പ്രവർത്തന പദ്ധതി തന്നെയുണ്ട്. ഞങ്ങൾ പിന്തുടരുന്നത് ക്യാപിറ്റലിസമാണ്. മുതലാളിത്തമാണ് ലോകത്ത് പുരോഗതിയും ഉയർച്ചയും നൽകിയിട്ടുള്ളത്. മുതലാളിത്ത ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാപിറ്റലാണ് ഏറ്റവും വലുത്. വ്യക്തി ഉണ്ടാവുകയും മരിക്കുകയും ചെയ്യുന്നതാണ്. രാഷ്ട്രങ്ങൾ നിലനിൽക്കുന്നത് ക്യാപിറ്റലിൻ്റെ പേരിൽ മാത്രമാണ് എന്ന് പറഞ്ഞ് വ്യക്തമായൊരു ക്യാപിറ്റലിസ്റ്റിക് എക്കണോമിയെ ബേസ് ചെയ്തുകൊണ്ട് ഞങ്ങൾ നിങ്ങളോട് വോട്ട് ചോദിക്കുകയാണ്. അതിനും ഏതാണ്ട് കൃത്യതയുണ്ട്. അതെ, ശരിയാണ്, ശരിയാണ് സ്വാമിജി. ഇപ്പൊ ക്യാപിറ്റലിസം, കമ്മ്യൂണിസം, സോഷ്യലിസം, സാമ്പത്തിക ദർശനങ്ങളിൽ ഇവയെ ബേസ് ചെയ്യാം. അതെ, അത് വ്യക്തമായ രൂപരേഖയെ ഞങ്ങളുടെ സാമ്പത്തിക ദർശനം ഇന്നതാണ്. ഇതിനനുഗുണമായൊരു വിദ്യാഭ്യാസ ദർശനവും അനിവാര്യമാണ്. സോഷ്യലിസ്റ്റ് വിദ്യാഭ്യാസ ദർശനമുണ്ട്, കമ്മ്യൂണിസ്റ്റ് വിദ്യാഭ്യാസ ആദർശമുണ്ട്, ക്യാപിറ്റലിസ്റ്റ് വിദ്യാഭ്യാസ ആദർശമുണ്ട്. അതിനനുഗുണമായ സ്വകാര്യ സ്വത്തിനെക്കുറിച്ചുള്ള തീരുമാനങ്ങളുണ്ട്, ധനവിനിയോഗത്തെക്കുറിച്ചുള്ള തീരുമാനങ്ങളുണ്ട്. ഇങ്ങനെ ഏതെങ്കിലും ഒന്ന് മുൻപിൽ വെച്ചാൽ ജനാധിപത്യത്തിൽ വ്യക്തിക്ക് പ്രാധാന്യം നഷ്ടപ്പെടും.